രാജീവ് ചന്ദ്രശേഖറിന് ഈ തിരുവനന്തപുരത്ത് ബി ജെ പിക്കാരെല്ലാവരും കൂടി പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉള്ള ആക്രിയൊക്കെ ഏറ്റുവാങ്ങാൻ ഇങ്ങനെ സമയം കണ്ടെത്തുന്നത് എന്തിനാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഉള്ള സമയത്ത് പോയി നാല് വോട്ട് പിടിക്കാൻ നോക്കാതെ ഈ ആക്രികളെയൊക്കെ പറക്കി കൊണ്ടുവന്ന് വച്ചിട്ട് ഇതാ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് അങ്ങേരുടെ ഒരു മണിക്കൂർ കളയും. എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ബി ജെ പിക്കാരുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. കാശ് വരട്ടെ, വോട്ടൊന്നുമില്ല എന്നുള്ള മനോഭാവം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു ഭയങ്കര നേതാവ് ബി ജെ പിയിൽ ചേർന്നു എന്നാണ് പ്രചരണം. നമ്മുടെ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന മാധ്യമങ്ങളൊക്കെ മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിൽ എന്നൊക്കെ പറഞ്ഞ് വാർത്തയടിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരൻ ബി ജെ പിയിൽ പോയി എന്നുള്ളത് നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പറയുന്നയാൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ഈ തമ്പാനൂർ സതീശും പത്മിനി തോമസും ഒക്കെ പോകുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ഒരു ചുക്കും സംഭവിക്കാനില്ല, ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാകാനുമില്ല. അതുപോലൊരാൾ മഹേശ്വരൻ നായർ എന്നാണ് പേര്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പഴയ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു, കരുണാകരൻ്റെ അടുത്ത ആശ്രിത വത്സലനായിരുന്നു ഈ തമ്പാനൂർ സതീശനെ പോലെ തന്നെ. ഇപ്പോൾ കരുണാകരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പോയതോടുകൂടി ഇയാളുടെയൊക്കെയും പല്ലു കൊഴിഞ്ഞു. മറ്റത് ലീഡറുടെ ആളാണ് എന്നുള്ള നിലയിൽ ഒരു ഗമയൊക്കെ ഉണ്ടായിരുന്നു. ലീഡറുടെ വീടിനടുത്ത് തന്നെയായിരുന്നു, ലീഡറൊക്കെ ഉണ്ടായിരുന്ന മേഖലയ്ക്ക് അടുത്തൊക്കെ തന്നെയായിരുന്നു താമസവും. അപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന പൂജപ്പുര വാർഡിനെ കോർപ്പറേഷനിൽ ദീർഘകാലം പ്രതിനിധാനം ചെയ്തിരുന്നയാളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ പല്ലു കൊഴിഞ്ഞ സിംഹമാണ്. കഴിഞ്ഞ തവണ ഈ വി വി രാജേഷ് 1000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരാവണ്ണം പണിയെടുക്കാൻ പോലും ഇദ്ദേഹം ഒന്നും ഇറങ്ങിയില്ല. രാജേഷിന് വേണ്ടി പണിയെടുത്തു എന്നായിരുന്നു അന്നേ കരകമ്പി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇപ്പോൾ ഒരു തരത്തിലും എവിടെയും സ്വാധീനം ചെലുത്താൻ കഴിയാത്തവരാണ്. പ്രാദേശിക തലത്തിൽ നിന്നും ഇദ്ദേഹത്തിനെ സമീപകാലത്തു നിന്നും കോൺഗ്രസിൻ്റെ പരിപാടികളിലും കാണാനൊന്നുമില്ല. അപ്പോൾ രാഷ്ട്രീയം ഏറെക്കുറെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരാളിനെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ഞങ്ങളിതാ ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ കരുണാകരൻ്റെ ഒരു ആശ്രിത വത്സലിനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പത്മജ പോയതിൻ്റെ തുടർച്ചയായി. പത്മജ ഇങ്ങനെ പത്മജയുടെ പോക്കിന് ബലം കിട്ടുന്നതിനായി കരുണാകരൻ്റെ വീട്ടിൽ അന്തേവാസികളായിരുന്ന ആളുകളെയൊക്കെ കൊണ്ടുചെന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ആക്രിയെയും കൂടി അവിടേക്ക് കൊണ്ടു ചെല്ലുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പരമ കഷ്ടമാണ്. ഇമ്മാതിരി സുരേന്ദ്രനും രാജേഷും കൂടി പറക്കി കൂട്ടുന്ന ആക്രികളൊക്കെ ആ പാവത്തിന് അവിടെ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇതിനൊക്കെ ആവശ്യം പോലെ കാശും കൊടുക്കേണ്ടി വരും. ഈ ഓരോ പരിപാടിക്കും പൈസ കാണുമല്ലോ, കാരണം വലിയ വലിയ നേതാക്കന്മാരെയാണല്ലോ കൊണ്ടുവരുന്നത്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണോ എന്തോ ഈ തിരുവനന്തപുരം ബി ജെ പിക്കാരുടേത്. കാശടിച്ചു മാറ്റുക, അതുമാത്രം ലക്ഷ്യം. അങ്ങേരെ കിട്ട് വേഷ പണി കൊടുക്കും.